ജില്ലയിലെ വളരെ പഴക്കമുള്ളതും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതുമായ ഒരു സർക്കാർ വിദ്യാലയമാണ് നമ്മുടെ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ ജോലി ചെയ്തിരുന്ന അധ്യാപകരുടെ കർമ്മങ്ങളിലെ നന്മകൾ കൊണ്ടാണ് ഇന്ന് കാണുന്ന പുരോഗതി നമ്മുടെ സ്കൂളിന് കൈവന്നിട്ടുള്ളത്. വളരെ വർഷങ്ങളായി നമ്മുടെ സ്കൂളിലുണ്ടായിരുന്ന നമ്മുടെ സഹപ്രവർത്തകരായ ഗീത ടീച്ചർ, ലാലി ടീച്ചർ, ചിന്നമ്മ ടീച്ചർ, ഇവർ തങ്ങളുടെ സേവന കാലയളവ് പൂർത്തിയാക്കി ദേവദാറിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഈ വിരമിക്കൽ വെറും താൽക്കാലികം മാത്രമാണ്. കൂടുതൽ ഊർജസ്വലരായി പ്രവർത്തിക്കാനുള്ള മറ്റൊരു വഴിയാണ് തങ്ങൾക്ക് കൈവന്നിട്ടുള്ളത്. ആ വഴിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര സുഖവും സന്തോഷമുള്ളതും സമൂഹത്തിനും അതുവഴി രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താനൂർ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിശിഷ്ട സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മൂന്ന് സുഹൃത്തുക്കൾ, ശ്രീമതി ലാലി ടീച്ചർ, ശ്രീമതി ചിന്നമ്മ ടീച്ചർ, ശ്രീമതി ഗീത ടീച്ചർ. മൂന്നാളുകളും വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപികമാരോ ആയതിനോടൊപ്പം തന്നെ സഹപ്രവർത്തകരുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൂടിയായത് സർവീസിൽ അവർ കാണിച്ചിരിക്കുന്ന സമർപ്പണത്തിൻ്റെയും അത്യാധ്വാനത്തിൻ്റെയും മികച്ച ഉദാഹരണമാണ്. ശിഷ്ടജീവിതം എല്ലാവിധ നന്മകളാലും സമൃദ്ധമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സ്കൂളിൽ നിന്ന് ചിന്നമ്മ ടീച്ചർ, ലാലി ടീച്ചർ, ഗീത ടീച്ചർ ഈ വർഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ മൂന്ന് പേരും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ്. ഈ സ്കൂളിന് വേണ്ടിയിട്ട് അവരുടെ മേഖലകൾ വളരെയധികം പ്രാവീണ്യം ഉള്ളവരും അതേപോലെ സ്കൂളിന് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സുമാണ്. ഇവർക്ക് ഭാവി ജീവിതത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊള്ളും. നമ്മുടെ ദേവദാർ ഹൈസ്കൂളിലെ മൂന്ന് അധ്യാപകർ ഇന്ന് റിട്ടയർമെൻറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളിൽ ഒന്നാണ് ദേവദാർ. ദേവദാറിലെ പഠന പ്രവർത്തനങ്ങളായാലും പാഠ്യേതര പ്രവർത്തനങ്ങളായാലും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ഈ വിദ്യാലയം മികവാർന്നു നിൽക്കുന്നതാണ്. നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരുടെ വലിയ പ്രയത്നമാണ് ഈ ഉയർച്ചയ്ക്ക് കാരണം. നമ്മുടെ ഈ തരത്തിൽ ഇവിടുന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകർ നൽകിയിട്ടുള്ളത് വലിയ സേവനമാണ്. ഈ വിദ്യാലയത്തിന് വലിയ നഷ്ടമാണ് ഇവരുടെ റിട്ടയർമെൻറ്റ്. എന്നാലും അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിൽ നിന്ന് റിട്ടയറാവുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക്, ഈ വിദ്യാലയത്തിലെ പിടിഎക്ക് വേണ്ടിയും ഇവിടുത്തെ കുട്ടികൾക്കും ഈ നാടിനും വേണ്ടി ഞാൻ ഹൃദയംഗമായ ആശംസകൾ നേർന്നുകൊണ്ട്. ദേവദാർ സ്കൂളിലെ മൂന്ന് അധ്യാപികമാർ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ വിദ്യാലയത്തിലെ കുട്ടികളുടെ പഠന നിലവാരത്തിലും മറ്റു പ്രവർത്തനങ്ങളിലുമെല്ലാം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രിയപ്പെട്ട മൂന്ന് അധ്യാപികമാരാണ് ഈ മാസം സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. അവരുടെ ഇനിയുള്ള ജീവിതകാലമെല്ലാം വളരെ സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കുവാൻ അവർക്ക് കഴിയട്ടെ. എല്ലാവിധ ഭാവങ്ങളും അവർക്ക് നേരുന്നു. ദേവദാർ സ്കൂളിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ വന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരാഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ 2015 നമ്മുടെ ഈ നമ്മുടെ എൻ്റെ സ്വന്തം സ്കൂളായ ദേവദാർ സ്കൂളിലേക്ക് വരുന്നത്. വളരെ സന്തോഷത്തോടെ വന്നു. ഇവിടുത്തെ സൗഹൃദം, ഇവിടുത്തെ അന്തരീക്ഷം, എല്ലാ അധ്യാപകരുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തരത്തിലും നാട്ടിലേക്ക്, കണ്ണൂരിലേക്ക് പോകാൻ വേണ്ടി ട്രാൻസ്ഫർ കൊടുക്കാതെ തന്നെ ഇവിടുന്ന് തന്നെ റിട്ടയർ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെ ഇവിടെ പിടിച്ചു നിന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ സർവീസിൽ, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഈ വിദ്യാലയത്തിൽ നിന്ന്, എൻ്റെ സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്.
1998 മുതൽ സർവീസിലുണ്ട്. 2010 ഞാൻ ദേവദാറിലേക്ക് വന്നത്. ഇവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്കൂളായ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇവിടുത്തെ അധ്യാപകരിൽ നിന്നും കുട്ടികളിൽ നിന്നുമൊക്കെ ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഇനിയും ഈ സ്കൂള് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ ദേവദാ സ്കൂളിനെ കുറിച്ച് കേൾക്കുകയും അവിടെ എനിക്ക് പഠിപ്പിക്കണമെന്നുണ്ട് ഉള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ 2005 എനിക്ക് പ്രൊമോഷൻ കിട്ടി. ആദ്യം പെരുവള്ളൂർ സ്കൂളിലാണ് കിട്ടിയത്. പിന്നീട് ദേവദാറിലേക്ക് എത്തി. 2005 ജൂൺ മാസത്തിൽ ഞാനിവിടെ ദേവദാറിൽ ജോയിൻ ചെയ്തു. ദേവദാറിലെ ഒരു ആ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും എല്ലാവരും പരസ്പരം ഭയങ്കര കൂട്ടായിരുന്നു. ആ അതിൽ നിന്നൊക്കെ പിരിഞ്ഞ് പോകാനായിട്ടൊരു വല്ലാത്തൊരു വിഷമമുണ്ട്. എന്നാലും എക്കാലും ഈ ദേവദാ സ്കൂളിനെ ഞാൻ എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കും.